இதுவரே வனேசராய் என்னோடு கூடே இருள் கர்த்தருடைய பரிசுத்த நாமம் உயர்த்தப்படுவாராக வேண்டு ஒரு பிராவசம் கூட ദൈവവചന പഠനമായി നമുക്ക് ഒന്നിച്ച് കർത്തവാദപഠനത്തിലേക്ക് അടുത്തു വരുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിച്ചല്ലോ. എഫേസ്യ ലേഖനത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക്, ഒന്നാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ. അതിന്റെ വാക്യങ്ങൾ 19 വരെയുള്ള, 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 21, 22, 23 വാക്യങ്ങൾ ഇത് വായിക്കാം. ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കർത്താവ് ദൈവസഭയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും, അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ 23 വാക്യം വരെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ദൈവസഭ എങ്ങനെയായി തീരണമെന്നും പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം പ്രാപിച്ച്, ജ്ഞാനം പ്രാപിച്ച്, വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ച്, വെളിയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി, ദൈവശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ ശക്തി, കർത്താവിനെ കല്ലറയിൽ ഉയർപ്പിച്ച ദൈവശക്തി, പിതാവിന്റെ വലത്തുഭാഗത്ത് കൊണ്ടിരിക്കുന്ന ദൈവശക്തി, അതുമാത്രമല്ല നമ്മളെയും കർത്തൃപാദപീഠത്തിലേക്ക് അടുപ്പിക്കുന്ന, പുനരുത്ഥാനം തരുന്ന ദൈവശക്തി. ഇനിയും ഇതിന്റെ അവസാന ഭാഗം പറയുന്നത് സഭ, ശരീരമാകുന്ന ദൈവസഭ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത് സഭയുടെ ശരീരം, ക്രിസ്തുവാകുന്ന തലം. അപ്പം നമ്മുടെ ഹെഡ് കർത്താവ്, നമ്മളവിടുത്തെ ശരീരം. ദൈവസഭയെന്ന് പറയുന്നത് ശരീരം, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പം ദൈവസഭയുടെ ആകുന്ന ശരീരത്തിനകത്തെ അവയവങ്ങളായി നിർമ്മിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. താഴെയുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാം ഭാഗം പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയുകയാണ്, സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും? ശരീരമാകുന്ന ഈ ദൈവസഭയെ കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കകത്ത് ഒത്തിരി മാറ്റങ്ങൾ ദൈവസഭയ്ക്കകത്ത് വരും, ഒത്തിരി മാറ്റങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പഠിപ്പിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. ദൈവസഭയോട് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, ഇതിന്റെ മുഴുവൻ ലീഡർഷിപ്പും മുഴുവൻ അതോറിറ്റിയും കാര്യങ്ങൾ ചെയ്യുവാനുള്ള നിയന്ത്രണവും യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ തന്നെ ആ ശരീരമാകുന്ന സഭയ്ക്കകത്തെ ഓരോ അവയവങ്ങളാക്കി എന്നെ നിങ്ങളെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒന്നുകൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുകൊരിന്ത്യ ലേഖനം 12:12-31 വാക്യങ്ങളാണ് അതിന് ആധാരമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 12:13-12 നമുക്ക് അത് ചിന്തിക്കുവാൻ കഴിയും. അപ്പോ അത് നിങ്ങൾ വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാനത് പറഞ്ഞു പോകാം. ഈ 12:1-11 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയ്ക്കകത്തുള്ള കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട കൃപാവരങ്ങൾ ഒന്നുപോലും കുറവില്ലാത്ത ദൈവസഭകളായി നമ്മൾ മാറണം എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന, തലയാകുന്ന ക്രിസ്തുവിൻ ശരീരമാകുന്ന ദൈവസഭ എങ്ങനെ ആയിത്തീരണമെന്ന് എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എഫേസ ദൈവസഭയ്ക്ക് അകത്ത് എഴുതുമ്പോൾ സർവത്തിനും മീതെ തലയാക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭ നാം എങ്ങനെയാണെന്ന് പഠിച്ചു കഴിയുമ്പോൾ ദൈവസഭയിൽ ആത്മാവിൽ വളർത്തപ്പെടുവാൻ കഴിയും, ജഡസ്വഭാവം നമ്മിൽ നിന്ന് മാറുവാൻ കഴിയും. അങ്ങനെ 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ കഴിയുന്നു. ഒന്ന്, ഈ 12 വാക്യം മുതൽ താഴെ വായിച്ചു വരുമ്പോൾ ദൈവസഭയ്ക്ക് അകത്ത് യൂണിറ്റി, ഐക്യം ഉള്ളതായി തീരണം. ഈ 3-4 നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, എഫേസ്യ ലേഖനം 3-4 പഠിച്ചു കഴിയുമ്പോൾ യൂണിറ്റി ഓഫ് ചർച്ചിനെ കുറിച്ചുള്ളതായി, ചർച്ചിന്റെ ഐക്യതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗം ഞാൻ അത് ക്രമീകരിച്ച് പറയാം. പക്ഷെ ഇതിനകത്ത് പൗലോസ് പറയുകയാണ്, ഒരു ഐക്യതയുള്ള
ദൈവസഭയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തലയാകുന്ന ക്രിസ്തു ശരീരമാണ് ദൈവസഭയ്ക്കകത്ത്. പല അവയവങ്ങളായി ഞാനും നിങ്ങൾ മാറുമ്പോൾ ആ അവയവത്തിനകത്ത് ഒരു ഐക്യത ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് 12-13 വാക്യങ്ങൾ. ഒന്ന് കൊരിന്ത്യ ലേഖനമാണ് ഞാൻ പറയുന്നത്. ഒന്ന് കൊരിന്ത്യ ലേഖനം 12:12-13 വാക്യത്തിൽ പറയുന്നത്, ശരീരം ഒന്നും അതിന് അവയവും പലത്, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തു. യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവ് സ്നാനപ്പെട്ടു എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തിരിക്കുന്നു. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും ഒറ്റ ശരീരമാണ്. അവയവവും പല ദാനങ്ങളും യൂണിറ്റി ഉണ്ടെങ്കിലേ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുത്തുള്ളൂ. പൗലോസ് പറയാണ്, ദൈവസഭയോട് പറയാണ്, നിങ്ങൾ ശരീരത്തിനകത്ത് പല അവയവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും പല അവയവങ്ങളായി അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിലും ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ഞാനും നിങ്ങളും ഐക്യതയോടെ ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നേടുവാൻ കഴിയുള്ളൂ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും പല കുടുംബത്തിൽ നിന്നും പല സ്വഭാവമുള്ളവരും പല രീതി ജീവിച്ചവരും ഒക്കെയാണെങ്കിലും ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് ഒറ്റ ശരീരമുള്ളൂ. തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അതിനകത്ത് അവയവങ്ങളായി എന്നെ നിങ്ങളെയും ഒരു ശരീരത്തിനകത്ത് ആക്കി തീർത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഐക്യതയുടെ ആത്മാവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയണം. ഇത് ദൈവസഭയ്ക്കകത്ത് പറ്റിപ്പോയ പരാജയം എന്തെന്നറിയാമോ? ദൈവസഭയുടെ അവയവങ്ങൾ പലതാണെങ്കിലും ആ അവയവങ്ങളൊക്കെ ഭിന്നിച്ചിരിക്കുന്നുകൊണ്ട് യൂണിറ്റി നേടുവാൻ കഴിയുന്നില്ല. അത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി, താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അത് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. കണ്ണു പറയ, കണ്ണ് പറയുക, കൈ പോകുന്നിടത്ത് ഞാൻ പോകുന്നില്ല, കണ്ണ് പോകുന്ന ഞാൻ കണ്ണു പറയാണ്, ഞാൻ പോകുന്നത് കൈയുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ അതിന് ഐക്യത ഇല്ലാതായി. ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക്, ദൈവസഭയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, ദൈവസഭയുടെ ആത്മാക്കളിൽ വിടുന്ന തടസ്സമായി നിൽക്കുന്നത് എന്തെന്നറിയാമോ? പലപ്പോഴും ദൈവമക്കൾ എന്ന് പേര് പറയുന്നവർ ഈ യൂണിറ്റിയിലേക്ക് വരാത്തത് കൊണ്ട് ഏക ശരീരമാകുന്ന ക്രിസ്തുവാണ് എന്നെ വീണ്ടെടുത്തത് എന്ന ഓർമ്മ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, ഈ ഐക്യത നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഇതിനകത്ത് ദൈവപ്രവൃത്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ രാത്രിയിലും ദൈവജനം കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരിക്കലും ഈ ശരീരത്തെ വിട്ട് നമ്മുടെ അവയവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയരുത്. ഞാൻ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവമാണ്. കർത്താവാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ലോകത്തിലെ മനുഷ്യനോ വ്യക്തി ജീവങ്ങളല്ല. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് ദൈവാത്മാവിൽ എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്തേക്ക് ഐക്യത കടന്നു വന്നെങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി ഉള്ളൂ. അതുകൊണ്ടാണ് താഴോട്ട് വാക്യം പറഞ്ഞത്, യഹൂദനില്ല, യവനനില്ല, സ്വതന്ത്രനില്ല. അടുത്ത് വേറെ വാക്യം പറയുന്നുണ്ട്, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. കാരണം ഇതിനകത്ത് വരുന്ന ഒറ്റ ശരീരത്തിന്റെ വാശി ഇന്ന് രാത്രിയിലും എനിക്ക് നിങ്ങൾക്കൊന്ന് സമർപ്പിക്കാൻ കഴിയണം. കർത്താവേ, ഈ ഐക്യതയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ഇത്രയും ഐക്യതയോട് ദൈവാത്മാവ് ഞാൻ നിങ്ങളും ആരാധിക്കുമ്പോൾ ദേശത്ത് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ ആ യൂണിറ്റി നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരണം. അതുകൊണ്ടാണ് ഗലാത്യൻ, ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം, ഗലാത്യർ ലേഖനം 3:27 28 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, യഹൂദനോ യവനനോ എന്നില്ല, ദാസനോ സ്വതന്ത്രനോ എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന. ക്രിസ്തുവിൽ ഒന്ന. അപ്പം ആ യൂണിറ്റി അവിടെ വെളിപ്പെടുത്തുകയാണ്. നമുക്കൊരു വേഗ വ്യത്യാസമില്ല. നിറം കുറഞ്ഞവനെന്നോ നിറഞ്ഞു കൂടിയവനെന്നോ പൈസ ഉള്ളവനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ ജോലി ഉള്ളവനോ ജോലി ഇല്ലാത്തവനോ വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ ഒന്നും ഒരു വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. അതിനകത്തൊരു വേർതിരിവില്ല. കാരണം വേർതിരിവ് ഇവിടെ നാം കാണിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അങ്ങോട്ട് ചെല്ലുമ്പോഴും അവിടെ ഒരു വേർതിരിവുണ്ട്. നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കി പോകണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും
നമ്മുടെ നിലവാരത്തിന് വേണ്ടി ആളുകളെ സ്നേഹിക്കുമ്പോൾ, നമ്മുടെ നിലവാരം അനുസരിച്ച്, നമ്മുടെ യോഗ്യത അനുസരിച്ച്, നമ്മുടെ പണത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ ഒക്കെ യോഗ്യത അനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു പറയാണ്, നിങ്ങൾ ആരെ സ്നേഹിച്ചാലും ആ സ്നേഹം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി അവരെ തള്ളിക്കളയും. ഓർത്തോണം, ഞാൻ ഈ കയ്യെ തള്ളിക്കളഞ്ഞിട്ട് എന്റെ കൈ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് നടക്കുവാനും പ്രവൃത്തികൾ ചെയ്യുവാനും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് വരുന്ന ഓരോരുത്തരും അവയവങ്ങൾ ആയിരിക്കുന്ന ആ അവയവങ്ങൾ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന് കാണുവാനും കർത്താവിനെ ആരാധിക്കുവാനും കഴിയുള്ളൂ. രണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, ദൈവസഭയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതൊരു വെറൈറ്റിയാണ്, വെറൈറ്റിയാണ്. അപ്പൊ എന്നാലും 15 വാക്യങ്ങൾക്ക് വായിച്ച് വരുമ്പോൾ കാണുന്നുണ്ട്, ശരീരം അവയങ്ങൾ പലതത്രേ, അതുകൊണ്ട് കൈ ശരീരത്തിനുള്ളതല്ല എന്ന് കാല് പറയുന്നെങ്കിൽ അതിനാൽ ശരീരത്തിനുള്ള എന്ന് വരികയില്ല. അപ്പോൾ ഇത് വെറൈറ്റിയാണ്, ദൈവസഭ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ആ ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വ്യക്തി പറയും, ആ വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ്, നടക്കത്തില്ലെന്നാണ്. കാരണം കൈ പറയുകയാണ്, കാല് വരുന്നിടത്ത് ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ കാലുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാകത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ക്രിസ്തുവിന്റെ സഭയാണെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും മുമ്പേ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ, ഐക്യത കടന്നു വരുമ്പോൾ ഈ ശരീരം മറ്റൊന്നിനെ വേണ്ടെന്ന് പറയത്തില്ല. അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ കൂട്ടുവിശ്വാസം വേണം ഞാനും നിങ്ങൾ പറയത്തില്ല, കൂട്ടുവിശ്വാസിയോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അത് എന്റെ അവയവമാണ്, എന്റെ അവയവമാണ്. കാരണം എന്റെ അപ്പൻ തെരഞ്ഞെടുത്ത് തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവസ്ഥലേക്ക് മുഴങ്ങാലും അടക്കുമ്പോഴും എന്റെ ഈ കൈയും ദൈവസ്ഥലേക്ക് മുഴങ്ങാലും അടക്കണം, എന്റെ ഈ കണ്ണടയ്ക്കുമ്പോൾ മറ്റേ കണ്ണ് അടഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ എന്ന് ശരീരത്തിന് തിരിച്ചറിയാൻ കഴിയുന്നതുപോലെ ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഞാനും നിങ്ങൾ, ദൈവമക്കളെന്ന് പേര് പറയുന്ന ഞാനും നിങ്ങളും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ദൈവസഭയിലെ മുഴുവൻ വിശ്വാസികളെ ഒന്നിച്ച് ദൈവവാദത്തിന് കടന്നു വന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് പറ്റിപ്പോയ ആത്മീയ പരാജയം എന്തെന്നറിയാമോ? ദൈവസഭയ്ക്കകത്ത് ചിലരെ മാത്രമേ ചിലർക്ക് മതി, ചിലരെ മാത്രം മതി. പ്രാർത്ഥിക്കാൻ ചിലരെ മതി, പ്രസംഗിക്കാൻ ചിലരെ മതി, പാടുവാൻ ചിലരെ മതി. ചിലരെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന അവരുടെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവസഭ വരുമ്പം ഇന്ന് കണ്ടുവരുന്ന, ആത്മീയ ലോകത്ത് കണ്ടുവരുന്നത് ചിലരോടൊക്കെ അവർക്ക് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷെ പൗലോസ് പറയുന്നത് ഈ ഒരു കൈ കൊണ്ട് നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ ഒരു കാലം കൊണ്ട് നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ ചിലത് നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അങ്ങനെയുള്ളവരായി തീരുന്നു. ഞാൻ വേഗം കടന്നു പോവുകയാണ്. പിന്നെ മൂന്നാമത് പൗലോസ് ദൈവസഭയെ കുറിച്ച് പറയാണ്, പരസ്പരം സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരായി തീരണം, കരുതുന്നവരായി തീരണം. 21, 22, 20, 21 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരമൊന്ന്, കണ്ണിനോട് കയ്യോടും നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞുകൂടാ. പരസ്പര ബഹുമാനത്തോടു കൂടി മാത്രമേ ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പരം ബഹുമാനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. കണ്ണു പറയാ കൈ വേണ്ട, കാല് പറയാ കൈ വേണ്ട, കണ്ണു വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ശരീരം മൊത്തം കണ്ണു വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. ഒരു ആത്മീയൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിനകത്തെ മറ്റുള്ളവരെ പരസ്പരം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ക്രിസ്തുവിൽ ഒന്നാണെന്ന് കാണുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മീയൻ എന്ന് പേര് പറയാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. കർത്താവിനോട് പറയാണ്, സർവത്തിനും ഈ തലയാക്കിയവൻ ഒരുവനുണ്ട്. യേശു ക്രിസ്തു കടന്നു വന്നത് ചുമ്മാ കടന്നു വന്നതല്ല. ബാർക്ലേയുടെ ഭാഷയെ പറഞ്ഞാൽ ഇത് മുൻകൂട്ടി മുന്നറിഞ്ഞ് സഭയ്ക്ക് ശരീരവും ശരീരത്തിന് തലയും ആവശ്യമാണ്. തലയില്ലാതെ ശരീരമില്ല,
ശരീരമില്ലാത്ത അലയില്ല. അപ്പോ സഭയ്ക്ക് കർത്താവിനെ ആവശ്യമാണ്, കർത്താവിന് സഭയും ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും ശരീരം മാത്രമേ ഉള്ളൂ, തല ഇല്ല, സഭയ്ക്കകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തെ യഥാർത്ഥമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനും കഴിയുന്നില്ല. അപ്പൊ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? പരസ്പരം ഒരു ആശ്രയിക്കുന്നവരായി തീരണം. എന്ത്? നമ്മുടെ ശരീരത്തിന്റെ കൂട്ടുവിശ്വാസികളെ, അവയവങ്ങളാകുന്ന കൂട്ടുവിശ്വാസികളെ ചേർത്ത് പിടിക്കുവാൻ, ചേർത്തൊന്ന് താങ്ങുവാൻ, ചേർത്തൊന്ന് കരുതുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. മാത്രമല്ല പരിപോഷിപ്പിക്കുന്നവരായി തീരണം. പരിപോഷിപ്പിക്കുക, അതിന് 23-ാം വാക്യം പറയുന്നതാണ്. 23-25 വരെ വാക്യങ്ങൾ പറയുമ്പോൾ ശരീരത്തിന് മാനം കുറഞ്ഞവ എന്ന് നിങ്ങൾ തോന്നുന്നു നാം അധികം മാനമണിയിക്കുന്നു, നമ്മിൽ അഴക് കുറഞ്ഞുവെന്ന് അധികം അഴക് വരുത്തുന്നു, നമ്മിൽ അഴകുള്ള അവയവങ്ങളെ അതിനു ആവശ്യമല്ലോ. ശരീരത്തിൽ ഭിന്നത വരുത്താതെ അവയവങ്ങൾ അന്യനും ഒരുപോലെ കരുതേണ്ട ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. പരിപോഷിക്കുന്നവരായിത്തീരണം ദൈവസഭയ്ക്കകത്ത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവാകുന്ന തലയിൽ ശരീരമാകുന്ന ദൈവസഭ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെയും കഴിവ് കൂടിയവരെയും, നമ്മളെക്കാൾ പ്രാപ്തി ഉള്ളവരെയും പ്രാപ്തി കുറഞ്ഞവരെയും, നമ്മളെക്കാൾ ശ്രേഷ്ഠനെയും ശ്രേഷ്ഠത കുറഞ്ഞവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു വേണം ക്രിസ്തീയ സഭ മുന്നോട്ട് പോകുവാൻ. ഈ പൗലോസ് തന്നെ ലേഖനത്തിനകത്ത് ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട്. ഒന്നും പറയാൻ സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവസഭയ്ക്കകത്ത് ഒരാൾ കടന്നു വരുമ്പോൾ ഒരു പക്ഷെ എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ ആ വ്യക്തിക്ക് ഒരു കഴിവ് കുറഞ്ഞ വ്യക്തിയായിരുന്നേക്കാം. പക്ഷേ ദൈവസഭയിൽ അപ്പോസ്തലൻ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മോട് ഉറപ്പിക്കുന്നത് അവനെയും നീ ചേർത്ത് പിടിച്ച് നിന്റെ ജൈത്രയാത്ര മുന്നോട്ട് പോയാൽ മാത്രമേ ദൈവസഭയുടെ വളർച്ച പൂർണ്ണമാകുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു ക്യാമ്പിൽ പോയി. ക്യാമ്പിൽ ഒരു ദൈവ വിശ്വാസികൾ താമസിക്കുന്ന ക്യാമ്പ്. ആ ക്യാമ്പിൽ ചെന്നപ്പോ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ഒത്തിരി വ്യത്യസ്തതയാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് കാഴ്ചപ്പാടുകൾ ഒത്തിരി വ്യത്യസ്തതയാണ്. അവിടെ ഒരു ബാച്ചിലർ സഹോദരനാണ്, മറ്റുള്ളവരെല്ലാം വിവാഹിതരാണെങ്കിലും ബാച്ചിലറായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഓർത്തഡോക്സ് ഒരു വിശ്വാസം ഒരു വ്യക്തിയോട് സുവിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ജോസഫിനൊക്കെ അറിയാണല്ലേ, അതുകൊണ്ട് വേറെ ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞു, സുവിശേഷം പറഞ്ഞപ്പോ ആ വ്യക്തി എന്നോട് പറഞ്ഞു, മറ്റു രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്ന ഉടനെ കയറി കിടന്നോളും. ഒരു ചെറുപ്പക്കാരനെ നോക്കിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് പാസ്റ്ററെ, ഇവനൊരു വെന്തിക്കൂസുകാരനാ. ഇവൻ എത്ര കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്നാലും ഒരു മണിക്കൂർ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാതെ ആ വ്യക്തി കിടന്നുറങ്ങത്തില്ല. അവൻ നമ്മുടെ കാഴ്ചയിൽ വികൃതമായ ദാടിയുള്ള, വലിയ യോഗ്യതയൊന്നും ഇല്ലാത്ത, ആരോടും മിണ്ടാത്ത, സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിക്കാത്ത, അല്ലെ വലിയ മുന്നോട്ടൊന്നും കടന്നു വരാത്ത, സാധാരണ പുറകെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നു ചെറുപ്പക്കാരൻ. നമ്മുടെ കാഴ്ചയിൽ ആ വ്യക്തിക്ക് വലിയ യോഗ്യതകളോ ക്വാളിറ്റിയോ ശ്രേഷ്ഠതയോ ഒന്നും പറയാനില്ല. പക്ഷെ അവൻ താമസിക്കുന്ന ക്യാമ്പിനകത്ത് ഒരു ഓർത്തഡോക്സുകാരൻ പറയുന്ന കാര്യമുണ്ട്, എത്ര ജോലിയുടെ കഷ്ടപ്പാടാണെങ്കിലും വന്നിട്ട് ഇരുന്ന് ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അവനെയും ചേർത്ത് പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അത് ദൈവസഭയുടെ വളർച്ച, ദൈവസഭയുടെ നന്മയാണ്. അടുത്ത പൗലോസ് പറയാണ് പരസ്പരം ബന്ധമുണ്ടായിരിക്കണം. ദൈവസഭയ്ക്ക് പരസ്പരം ബന്ധമുണ്ടായിരിക്കണം. അതിനാൽ 26-ാം വാക്യം പറയാണ്, അതിനാൽ ഒരവയം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ശരീരമാകുന്ന ദൈവസഭയുടെ അവയവങ്ങളാകുന്ന ഞാനും നിങ്ങളും ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കൂടെ ഒരു വിശ്വാസിക്ക് കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ഇരുന്ന് കഷ്ടം അനുഭവിക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകണം. അവന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മ ഉണ്ടാകുമ്പോൾ അവന്റെ കൂടെ ഇരുന്ന നന്മയിലും സന്തോഷിക്കുവാൻ കഴിയണം. ഇന്ന് ദൈവസഭകൾക്കകത്ത്
പറ്റിപ്പോയ പരാജയത്തിലെ പറയുമ്പോൾ ഇന്ന് ആത്മീയലോകം ഞാൻ നമ്മുടെ ദൈവസഭയെ കുറിച്ചല്ല പറയുന്നത് ഇന്ന് ആത്മീയലോകത്തിൽ പറ്റിപ്പോയ പരാജയം എന്തെന്നറിയാമോ കഷ്ടം വരുമ്പോൾ ആ കഷ്ടത്തിൽ കുറ്റം പറയുവാനും അവരെ പഴിചാരുവാനും അവരെ ജീവിതത്തിനകത്തെ കുറ്റങ്ങൾ കടന്നു വന്നോണ്ടോ പാപങ്ങൾ കടന്നു വന്നോണ്ടോ ഒക്കെയാണ് കഷ്ടങ്ങൾ കടന്നു വന്നെന്ന് പറയുകയും പഴിചാരിയും പോകുന്ന ഒരു സമൂഹമായി മാറി. മാത്രമല്ല ഒരു നന്മ വരുമ്പോഴും അതിനകത്തും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതെ ആത്മീയ ലോകം അലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പ്രകൃതിയ സഹോദരങ്ങളെ നമ്മുടെ ദൈവസഭ കഷ്ടം കടന്നു വരുമ്പോൾ കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിക്കോ കഷ്ടം കടന്നു വരുമ്പോൾ കൂടെ പോയിരുന്ന് മുഴങ്കാലുകളെ മടക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ സന്നിഹിക്കുന്ന അപേക്ഷകൾ യാചനകൾ അർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഉള്ള ദൈവസഭയാണ് നമ്മളെ കുറിച്ച് പറയാൻ കഴിയും. പൗലോസ് പറയാണ് ക്രിസ്തുവാകുന്ന തലയിൽ ശരീരമാകുന്ന ദൈവസഭ നിങ്ങളാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൂടെയിരുന്ന കഷ്ടതയിൽ അവരോടൊപ്പം ഇരിക്കുന്നവരായി തീരണം. നമ്മുടെ ഈ കൈക്ക് വേദന വരുമ്പോൾ ഈ കൈ ഒരിക്കലും പറയത്തില്ല ആ കയ്യെ എറിഞ്ഞു കളഞ്ഞേക്കാ വെട്ടിക്കളഞ്ഞേക്കാ പറയത്തില്ല. കൂടെ വേദന ശരീരം ഒന്നിച്ച് സഹിച്ച് അതിനെ ഹീലിംഗ് ആകുന്നത് വരെ ഒന്നിച്ച് നിൽക്കുമെങ്കിൽ ദൈവസഭയ്ക്കകത്ത് എനിക്കും നിങ്ങൾക്കും ദൈവത്മാര് ദൂതോട് വിളിച്ച് പറയണം ദൈവസഭയ്ക്കകത്ത് ഒരാൾക്കൊരു വേദന വരുമ്പോൾ അവനോടൊപ്പം നിൽക്കുവാൻ കഴിയണം. അവന് കഷ്ടത വരുമ്പോൾ പരിഹാസം വരുമ്പോൾ നിന്ന വരുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഞാനും നിങ്ങൾ ദൈവാത്മാവിൽ ഒന്നിച്ച് ഒരവയം പോലെ നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവാത്മാവുള്ള ദൈവസഭയാണെന്ന് പരിശുദ്ധാത്മാവിന്റെ നിർമ്മല ദൈവസഭയാണെന്ന് നമ്മളെ കുറിച്ച് പറയും. ഇന്ന് ദൈവസഭകളെ കുറിച്ച് സന്തോഷം വരുമ്പോഴും പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ കടന്നു വന്നാലും വേദന വന്നാലും ഒന്നിച്ചിരിക്കുവായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ആ കാലഘട്ടത്തിലുള്ള പിതാക്കന്മാരൊക്കെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്ത ഇരുന്നപ്പോൾ അവർ കഷ്ടങ്ങൾ കടന്നു വന്നപ്പോഴും ഒന്നിച്ചിരിക്കും. സന്തോഷം കടന്നു വന്നാലും ഒന്നിച്ചിരിക്കും. അതായത് ക്രിസ്തീയ ദൈവസഭ. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ദൈവസഭയ്ക്കകത്ത് പറ്റിപ്പോയത് നമ്മളിലൊക്കെ അല്പം സാമ്പത്തിക നന്മകൾ കിട്ടിയപ്പോൾ കുറച്ച് കിട്ടിയപ്പോൾ മറ്റുള്ളവന്റെ വേദന നമ്മൾ മറന്നു. ഞാൻ നിങ്ങൾ ഒരു വർഷം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിച്ച നാളുകളുണ്ടായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഫുഡ് കൊണ്ടുവരുമ്പോൾ നല്ല പൊതിച്ചോറ് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷെ ഞാൻ നിങ്ങൾ കൊതിച്ച നാളുണ്ടായിരുന്നേക്കാം. പക്ഷെ എന്റെയിൽ നിങ്ങളേക്കും അല്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിപ്പോയി? നമ്മൾ പലതും മറന്നുപോയി. നമ്മൾ പ്രാർത്ഥന മറന്നുപോയി. നമ്മൾ കൂട്ടായ്മ മറന്നുപോയി. ദൈവസഭയുടെ ഭാഗമാണെന്ന് മറന്നുപോയി. ഈ ശരീരത്തിനകത്തെ അവയവങ്ങളാണെന്ന് മറന്നുപോയി. മറ്റുള്ളവരുടെ വേദന കാണുവാനോ മറ്റുള്ളവർ വേണ്ടി കണ്ണീർ ഒഴുക്കുവാനോ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനോ അവരോടൊപ്പം കരയുവാനോ ഞാനും നിങ്ങളും മറന്നുപോയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പിന്നെയും നമ്മളെ പ്രബോധിപ്പിക്കുന്ന അറിയാമോ? ഞാനും നിങ്ങളും അത് കണ്ടിട്ട് കാണാത്തവരെ പോലെയല്ല, അത് കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നവരായി തീരുവണമെന്ന് ദൈവാത്മാവ് പ്രബോധനം ദൈവസഭയോട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ സഭയ്ക്ക് തല ആവശ്യമാണ്, ക്രിസ്തു ആവശ്യമാണ്, ക്രിസ്തുവിന് ശരീരം ആവശ്യമാണ്. വില്യം ബാർക്ലേ പറയുന്നത് ഈ ശരീരം കൊണ്ട് കർത്താവിന് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ മുൻ നിർണയിക്കപ്പെട്ട എല്ലാ പ്രോഗ്രാമും കർത്താവ് പദ്ധതി പ്രകാരം ചെയ്തു തീർത്തത്. നമ്മളെ കൊണ്ട് ചിലത് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ദൈവസഭയുടെ അവയവങ്ങളാകുന്ന എന്നെയും കൊണ്ടും നിങ്ങളെയും കൊണ്ടും ചിലത് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു തലയായി ഇരിക്കുന്നത്. ആ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഞാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്തെ അവയവമാണ് ഞാൻ നിങ്ങളും. നമ്മൾ ദൈവസഭയ്ക്ക് കടന്നു വരുമ്പോൾ സുവിശേഷ വേലയുടെ ഭാഗമായി തീരണമെന്ന് ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവറിവിലായിരിക്കുന്ന സകലരെയും വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, സുവിശേഷം അർപ്പിക്കുക എന്നുള്ളത്. അത് താഴെയുള്ള വാക്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം ഈ അതുകൊണ്ടാണല്ലോ ഈ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്,
പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് ആണാപ്പാടം അറിയാൻ നോക്കാണ്. ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ഒരു വാക്ക് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. ദൈവസഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു പദ്ധതി പ്ലാനാണ് അവിടെ. എന്റെ സാക്ഷികൾ നിങ്ങളാകണം, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എന്റെ സാക്ഷികളാകണം. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിന്റെ സാക്ഷികളാകുന്നില്ല എങ്കിൽ, ആകുന്നില്ല എങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദന. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്റെ നിങ്ങളുടെ ദൈവസഭയുടെ ശരീരമാകുന്ന നമ്മളിലേക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവയവങ്ങൾ അതിനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം യേശു കഥ പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് നിങ്ങളെ അയക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്റെ സാക്ഷികൾ ആകണം. അപ്പൊ ഇന്ന് ഈ അവസ്ഥയൊക്കെ മാറിപ്പോയി, സാക്ഷികളൊക്കെ മാറിപ്പോയി. ഇന്ന് പല രീതികളിലേക്ക് അതിന്റെ വ്യാഖ്യാനം ചെയ്തിട്ട് അതിനെ പല രീതിയിലേക്ക് മാറ്റുമ്പോൾ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന കോശിപ്പാസ്റ്റേയും ബാവുച്ചാനെയും ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരരെയും വിളിച്ചിരിക്കുന്നത് എന്നതു വേണ്ടി അറിയാമോ? ദോഹയുടെ പട്ടണത്തിൽ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടിയാണ്, കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടി. കാരണം നമ്മളെ കാണുന്നവർ യേശു കർത്താവിനെ ഒന്ന് കാണണം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ യഹൂദിയിലും യെരുശലേമിലും ശമര്യയിലും ചെല്ലുമ്പോൾ, അല്ല ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുമ്പോൾ, എന്റെ സാക്ഷികളാണെന്ന് മറ്റുള്ളവർ പേര് പറയുവാൻ കഴിയത്തക്ക രീതിയിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ അകത്തേക്ക്, ഈ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഒന്ന് അകത്തു കയറണമെന്ന് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുമ്പോൾ ആ സാക്ഷികളായി തീരുവാൻ ഞാനും നിങ്ങൾ ദൈവസ്ഥാനേക്ക് സമർപ്പിക്കണം. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. കാരണം നാം ക്രിസ്തുവിന്റെ ശരീരമെന്നും അവയവങ്ങളെന്നും പറയുന്നെങ്കിലും ഈ സാക്ഷികളാകുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കൊലോസി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നത്, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയമൊക്കെ ഒത്തിരി ഡീപ്പായ വിഷയമാണ്. അതുകൊണ്ട് ആ ഭാഗത്തിൽ കടക്കുന്നില്ല, ഞാൻ വാക്യം പറഞ്ഞു പോവാം. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ഈ മുൻപറഞ്ഞ 12-ാം വാക്യം മുതൽ 31-ാം വാക്യം പറയുന്നുള്ള കാര്യങ്ങളൊക്കെ പ്രമാണിക്കുന്ന എനിക്കും നിങ്ങൾക്കും അകത്തേക്ക് ശരീരത്തിലേക്ക് തന്നിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും. ദൈവസഭയ്ക്കകത്ത് വേണ്ട കാര്യമാണ് പറയുന്നത്, ശക്തി വേണം, സ്നേഹം വേണം, സുബോധം വേണം. ആ ആത്മാവിനെയാണ് എനിക്ക് നിങ്ങൾക്ക് തന്നത്. കാരണം ഇന്ന് പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ടവൻ, പരിശുദ്ധാത്മാവ് ഒരിക്കലും കളവ് പറയത്തില്ല. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, അത് ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവാണ്, അത് വീരത്വത്തിന്റെ ആത്മാവ് അല്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാനും നിങ്ങളും പ്രാപിച്ചു എന്ന് പറയും, എന്റെ അകത്ത് ഹൃദയത്തിനകത്ത് ഭയവും വീരത്വവും ഉണ്ടെങ്കിൽ അകത്തു വ്യാപരിക്കുന്നത് ഏതാത്മാവാണ് തിരിച്ചറിയണം. മരണത്തെ കുറിച്ച് പിന്നെ നമുക്ക് ഭയമില്ല, കാരണം അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാ. അത് പൗലോസ് പറഞ്ഞത്, ഇവിടെ പെട്ട് പോയാലും എനിക്ക് ലാഭമാ, ഇവിടെ നിന്നാലും ലാഭമാ. കാരണം ഇവിടെ പെട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാകുമ്പോൾ ഇത് സത്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിന്റെ ആത്മാവ് സത്യത്തിൽ വഴി നടത്തും, വിശുദ്ധിയിൽ വഴി നടത്തും, നിഷ്കളങ്കതയിൽ വഴി നടത്തും. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പാപിയല്ല, ഞാൻ തെറ്റുകാരനല്ല, കർത്താവിന് ഒരു വിശ്വസ്തനാണെന്ന് എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ബോധം വരുത്തി കഴിയുമ്പോൾ എനിക്ക് വ്യാപരിക്കുന്നത് വീരത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പേരിൽ എന്തൊക്കെ വാക്കുകൾ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം, കോപ്രായങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞല്ലോ, പ്രവാചകന്മാരൊക്കെ പറയുന്നത് വലിയ ചെറിയ വാക്കെ ദൈവത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ, ഞങ്ങളൊക്കെ പറഞ്ഞത് വലിയ ഒത്തിരി ഒത്തിരി അത് ഒത്തിരി ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷെ വേദപുസ്തകം പറയുന്ന അങ്ങനല്ല കേട്ടോ, പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാലും അതാണ്. മനുഷ്യന്റെ വാക്കിൽ നടക്കണമെന്ന് ഞാൻ പറയത്തില്ല,
പരിശുദ്ധ ആത്മാവ് ഒരു ദൂത് തന്നാൽ ആ ദൂത് അതുപോലെ നടക്കും. പരിശുദ്ധ ആത്മാവ് തരണം, അത് സുബോധത്തിന്റെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്, അത് ഭയത്തിന്റെ ആത്മാവല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയാണ്, ദൈവസഭയ്ക്കകത്ത് നമുക്ക് വേണ്ടത് ഈ ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശത്രുത്വത്തിന്റെ ആത്മാവിനെയല്ല, നമുക്ക് വേണ്ടത് സ്നേഹവും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ നമ്മൾ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ആ ദൈവാത്മാവിനാൽ ഞാനിക്ക് നിങ്ങൾക്ക് ജീവിക്കണം. അതുകൊണ്ടാണ് അതേ വാക്ക് തന്നെ ഈ ഒന്ന് രണ്ട് തിമത്തിയോസ് ലേഖനത്തിലും അതേ വാക്ക് തന്നെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഉദ്ധരിക്കുന്നു. 1:7 വീര്യത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നമുക്ക് എന്താ വേണ്ടത്? ദൈവസഭയ്ക്ക് നമ്മൾ ദൈവസഭയ്ക്കകത്ത് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ പട്ടണത്തിൽ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന ദൈവജനത്തോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്ത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ശരീരമാകുന്ന അവയവങ്ങളാകുന്ന ക്രിസ്തുവിന്റെ തലയാകുന്ന ക്രിസ്തുവിനും ഞാനും നിങ്ങളും ഒന്നായി തീർന്നു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ ദൈവസഭയ്ക്കകത്ത് ഞാൻ ആരാധിക്കുന്നത് ഒരു ഐക്യതയുടെ ആത്മാവിനാണ്, പരസ്പര ബന്ധമുള്ള ആത്മാവിനാലാണോ, പരസ്പരം സഹായിക്കുന്ന ഒരു ആത്മാവിന്റെ ജീവിതത്തിനകത്തുണ്ടോ, ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മാവിന്റെ അകത്തുണ്ടോ? അതോ ഞാൻ വെറുതെ കടന്നു വന്നിട്ട് ദൈവസഭയുടെ മെമ്പർഷിപ്പിന്റെ ആ ലിസ്റ്റിനകത്ത് പേരും തന്നിട്ട് ദശാംശവും അർപ്പിച്ചിട്ട് പോകുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ മാത്രം നിർത്തിയിട്ട് കർത്താവെ അങ്ങനെ ആത്മാവിനെ എന്നെ നിറയ്ക്കണം, എന്റെ വീര്യത്വം എന്റെ അകത്തുനിന്ന് മാറ്റിക്കണം, എന്റെ അകത്തുനിന്ന് മരണഭയം വരുമ്പോൾ മാറ്റിക്കണം, എന്റെ അകത്തുനിന്ന് ജോലി ലഭിക്കുന്ന പ്രതിസന്ധി എന്റെ അകത്തുനിന്ന് മാറ്റിക്കണം, അങ്ങനെ ആത്മാവ് എന്റെ അകത്തേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ സ്നേഹത്തിന്റെ ആത്മാവിന്റെ അകത്ത് കയറി വരണം, വീര്യത്തിന്റെ ആത്മാവിനെ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് ശക്തിയുടെ ആത്മാവ് എനിക്ക് തരണമെന്ന് ദൈവാത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. വേഗത കടന്നു പോകട്ടെ. ഇനിയും ഈ സഭ ക്രിസ്തുവിന് വേണ്ടി ഒരു പൂർത്തീകരണം ഒരുക്കുവാൻ വേണ്ടിയാണ് സഭയെ കർത്താവ് തെരഞ്ഞെടുത്തത്. ഒരു പൂർത്തീകരണം, ദൈവസഭയുടെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്, ചിലതൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. കാരണം എന്നെ നിങ്ങളെയും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ ഉണ്ടായിരുന്നു, നമ്മളെക്കാൾ മാന്യന്മാരുണ്ടായിരുന്നു, നമ്മളെക്കാൾ പഠിപ്പോ സൗന്ദര്യമോ യോഗ്യതകളോ ഒക്കെ ഉള്ള ഒത്തിരി പേരുണ്ടായിരുന്നിട്ടും അവരെല്ലാം കളഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തലയാകുന്ന ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തത് ഈ ശരീരത്തിനകത്തെ അവയവങ്ങളാക്കി വെച്ച് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനകത്തെ എനിക്ക് ലഭിച്ചതിന്റെ ഉത്തരവാദിത്വം എന്റെ വലത്തെ കൈ ചെയ്യേണ്ട കാര്യം ഈ വലത്തെ കൈ തന്നെ ചെയ്യണം, ഇടത്തെ കൈ ചെയ്യേണ്ട കാര്യം ഇടത്തെ കൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങളെയും സഭയുടെ ഭാഗമാക്കി മാറ്റി ഓരോ രീതിയിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയോട് ചെയ്തെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്ത് വളർച്ച ഉണ്ടാകത്തുള്ളൂ. പൗലോസ് പറയാണ് നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത ഉദ്ദേശം ദൈവസഭയുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വാക്യങ്ങൾ വരുമ്പോൾ അതിന്റെ പൂർത്തീകരണം എവിടെയാ സംഭവിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം 28 വായിച്ചു വരുമ്പോൾ അതിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം മത്തായി ചാപ്റ്റർ 28:19-20 ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചു നിങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. സഭയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി എന്നെ നിങ്ങളെയും തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതും പ്രമാണിച്ചതും ഒക്കെ പോയി നിങ്ങൾ അവരെ പഠിപ്പിച്ചും ഉപദേശിച്ചുകൊണ്ട് നിന്നാൽ ലോകാവസ്ഥാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ലോകത്തിൽ ഒരു വ്യക്തി പോലും പറയാത്ത വലിയൊരു വാക്തത്വവും ഒരു പ്രോമിസോ കർത്താവ് തന്നു. നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ പ്രമാണിച്ച് കർത്താവിന് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്ന് കഴിയുമ്പോൾ, തലയാകുന്ന ക്രിസ്തുവിന് വേണ്ടി ശരീരത്തിന്റെ അവയവങ്ങളാണ് ഞാൻ നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി മുൻകൂർ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം കാലം, അതായത് കർത്താവിന്റെ വരവോളം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാക്തത്വം ചെയ്ത കർത്താവ്. അപ്പൊ എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? കഴിഞ്ഞ ചിന്തിച്ചതാ, നമ്മൾ വിളിച്ചിരിക്കുന്നത് അങ്ങ് എത്തിക്കുവാൻ വേണ്ടി മാത്രമാണ്.
Anga etikkana munpu ee logathil aayirikkumbol deiva sabaikku vendi chiladokka cheyyanamennu aakkathirkku onnil enne prarthikkan aayirikkum niyogichirikkunnathu. Onnil paaduvan vendi aayirikkam. Onnil deiva sabayude ഇതിനകത്തെ വേറൊന്നും നമുക്ക് എഴുതിയില്ലെങ്കിൽ ഈ പായിടാനോ പേപ്പർ പാർക്കി കളയാനായിരിക്കും. ഒന്നിന് നമുക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരുന്ന ഉത്തരവാദിത്വം ആയിരുന്നേക്കാം. ഏത് ഉത്തരവാദിത്തമായിരുന്നാലും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നതെങ്കിൽ പിറുപിറുപ്പില്ലാതെ കുറ്റം പറയാതെ ഞാനും നിങ്ങളും ചെയ്യുവാൻ തയ്യാറായി കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ അവസാനത്തോളം നിന്നോടൊപ്പം ഞാനുണ്ട്. അതുകൊണ്ടാണ് ഈ അവസാനം എന്ന് പറയുന്നത് കർത്താവിന്റെ ഉപകാരമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് പത്രോസ് ലേഖനം മൂന്നാം അധ്യായം 19 മുതൽ 13 വരെ വായിക്കുമ്പോൾ ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവസഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ്. ഒരു ലോക ചർച്ചിന്റെ ഭാഗമല്ല ഞാൻ നിങ്ങൾ. ക്രിസ്തു വാഴുന്ന തലയുടെ ശരീരമാകുന്ന സഭയിൽ അവയവങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ പറഞ്ഞൊരൊറ്റ വാക്കുമുണ്ട്, ലോകത്തിന്റെ അവസാനത്തോളം നിന്നോടൊപ്പം ഉണ്ട്. നിന്നെ ചേർക്കുവാൻ, നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു കർത്താവ്. ചിലർ താമസം വിചാരിക്കുന്ന പോലെ ആ വാക്തത്വം നിവൃത്തീകരണം പ്രാപിക്കുവാൻ ഇനിയും അധികം സമയമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച ഈ ചുരുങ്ങിയ നിമിഷം, ചുരുങ്ങിയ സമയം ദൈവസഭയ്ക്കകത്ത് ഐക്യതയുടെ ആത്മാവിൽ ഒന്നിച്ചു നിന്ന് ഒന്ന് പ്രവർത്തിക്കുവാൻ, ശരീരമാകുന്ന അവയവങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു കുറ്റം പറയുവാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുവാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എങ്ങനെ വല്ല വിധേയനെയും ആ നിത്യരാജ്യത്തിൽ എത്തിച്ചേരണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഞാനും നിങ്ങളും കർത്താവിന്റെ കാഹളം ധ്വനിയിൽ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ ദൈവാത്മാവിൽ ഒരു കാര്യം ഓർത്തോണം, കർത്താവേ ആ വാക്ക് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് നിത്യത നഷ്ടപ്പെടരുത്. നമ്മൾ ഓടി ട്രാക്കിന്റെ അവസാനം ചെല്ലുമ്പോൾ ആ ട്രാക്ക് മാറിപ്പോയാൽ അത് ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. ഓടിയ വ്യക്തിക്ക് പറയാം, ഞാൻ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ മിനിറ്റ് ലാസ്റ്റ് മൂവ്മെന്റ് വരെ ആ ട്രാക്കിൽ കൂടെ തന്നെയാണ് ഓടിയത്. ആ ട്രാക്കിന്റെ എൻഡ് പോയിന്റ് ഞാൻ ഇച്ചിരി മാറിപ്പോയെന്നു പറഞ്ഞാൽ അവന് പ്രൈസ് കിട്ടത്തില്ല. എന്റെ നിങ്ങളുടെ ജീവിതം ഒരു പക്ഷെ ട്രാക്കിൽ കൂടെ തന്നെ പോകുമ്പോഴും കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് ഒരു മിസ്റ്റേക്ക് വരാതെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്തുവാൻ കഴിയും. ചിലർ താമസം വിചാരിക്കുന്നുണ്ട്, കൂടെ പാർത്തവരും കൂടെ ആരാധിച്ചവരും കൂടെ നടന്നവരും കൂടെ സ്നാനപ്പെട്ടവരും കൂടെ പ്രാർത്ഥിച്ചവരും ഒക്കെ പലരും പറയും കർത്താവിന്റെ വരവ് ഇനി സംഭവിക്കത്തില്ലെന്ന് പലരും പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചെറിയ സഹോദരങ്ങളെ, താമസം എന്ന് ചിലർ വിചാരിക്കുന്നെങ്കിലും വാക്തത്വം നിവർത്തിയാണ് പ്രാപിക്കുവാൻ ഇനി അധികം സമയമില്ല. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടുകൂടി ഈ ക്രിസ്തീയ നിലച്ചുകൊണ്ട് ദൈവസഭയുടെ ഭാഗമായി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം രണ്ടാം അധ്യായത്തിലേക്കും കടക്കുവാൻ കഴിയും. അതിനായി ഒരുക്കത്തോടെ അധ്യായം വായിച്ച് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്ന ഈ വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.